സ്മെല്ലല്ലേ. ഈ സ്മെല്ലിൽ എങ്ങനെ കിടന്നു ഉറങ്ങുന്നത്? ഭയങ്കര സ്മെല്ല് കേട്ടോ ഇവിടെ, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. കഴിച്ച അച്ചു കൊടുമ്പയില് നമ്മൾ ചോറ് മേടിക്കാൻ പോവുകയാണ്. ഇതാണൊക്കെ പണി എടുക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേർക്ക് ഇന്ന് ഫുഡ് മേടിച്ചു കൊടുക്കുക. നമ്മുടെ ആരെങ്കിലും ഈ വഴിയിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലൊക്കെ അതിന് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് കുറച്ച് പേർക്ക് ഫുഡ് കഴിക്കാതിരിക്കുന്ന കുറച്ച് പേർക്ക് കൊണ്ട് കൊടുക്കാനാണ് നമ്മുടെ പ്ലാനിംഗ്. അവർക്കും നമ്മൾ മേടിക്കുമ്പോൾ അവർക്കും ഒരു ഹെൽപ്പ് ഹെൽപ്ഫുള്ളാവും. അതെ, മേടിക്കുമ്പോൾ അവർക്കും അവരൊക്കെ സാധനം ചോറ് വിറ്റ് പോയല്ലോ എന്നൊരു ഇതാവും, കിട്ടുന്നവർക്കും ഒരു ആശ്വാസം, നമുക്കും ഒരു മനസ്സുക. അതെ, അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഗൈസ് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ, വീട് കിടക്കാം, വണ്ടി എടുത്തോണ്ട് പോവാം. ഓക്കെ, അപ്പോൾ റെഡി ഗൈസ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ട്, അമ്മൂമ്മയുടെ കയ്യിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. ചോറൊക്കെ മേടിച്ചിട്ട് നമുക്ക് കുറച്ച് പേർക്ക് കൊണ്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് അച്ചു കൊടുമ്പോ ഇത് നമ്മൾ ചോറ് മേടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ എടുക്കാം. ഒന്ന് എടുക്കണേ. ഓക്കെ, ഫോൺപേ ഉണ്ടാ? ഫോൺപേ ഉണ്ട്. അതെ, ഹൈടെക് ആണ് ഫോൺപേ. പിന്നെ ഗൈസ് നമ്മളിന്ന് എന്താ, അമ്മൂമ്മയുടെ കയ്യിൽ മൊത്തത്തിൽ 12 പൊതി ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇന്ന് 9 പൊതി മേടിച്ച്. ഇത്ര നേരം സമയത്തിനാടാ? സമയം 1:30. 1:30 ആയിട്ടും അവരെ കയ്യിൽ നിന്ന് വേറെ 3 പൊതി മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. ബാക്കി 9 പൊതി നമ്മൾ മേടിച്ചു. അപ്പൊ നമുക്കിത് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാം. ഒരു പൊതി കൂടെ തരാം. വല്ലതും കഴിച്ചായിരുന്നോ? ആഹാരം കഴിച്ചോ? കഴിച്ചില്ലേ? ചോറ് കൊണ്ട് തരട്ടോ? ഏ, എത്ര പേരുണ്ട് ഇവിടെ? 2 പേരാ. കൊണ്ട് തരട്ടോ 2 ചോറ്? ഏ, ഇവിടുന്ന് ആളില്ലേ? വേറെ വീട്ടിലൊന്നും ആളില്ലേ? വേറെ വീട്ടിലൊന്നും ആളില്ലേ? ആ, ഞാൻ കാറിൽ പോയി 2 ചോറ് എടുത്തോണ്ട് വരാം. ആ ഓക്കെ, ശരി. ഒരുപാട് കറിയൊന്നും ഇല്ല, നമ്മൾ അടുത്തോട്ട് വരുമ്പോ കുറെ കറിയൊക്കെ ആയിട്ട് വരാം. ആണല്ലേ? നമ്മൾ അടുത്തോട്ട് വരുമ്പോ കുറച്ച് കറിയും അരിയൊക്കെ കൊണ്ട് തരാം പോട്ടോ. ഒന്നും കരുതിയിട്ടില്ല ഒരുപാട് പോട്ടോ. വന്നോ, ശരി, പോവാ. ഒരിക്കലും ആരെയും നമ്മൾ അടുത്ത് എടുക്കുന്നില്ല ഗൈസ്, മീൻസ് അടുത്താരെയും കാണിച്ച് നമ്മൾ ഫ്രെയിമിൽ കാണിക്കുന്നില്ല. ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാണും, അതുകൊണ്ട് നമ്മൾ അടുത്ത് ആരെ ഫേസ് ആയിട്ടൊന്നും കാണിക്കത്തില്ല. അപ്പോൾ അവർ ഇത് 2 മണിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല, പിന്നെ ഭയങ്കര കഷ്ടം, അല്ലേടാ പറഞ്ഞേ. അമ്മൂമ്മയ്ക്ക് ഒന്നും ഒട്ടും വയ്യ, ഒരു ലോട്ടറി കച്ചവടം നടത്തുന്നു വരാം. അപ്പോൾ അവർക്കൊട്ടും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡ് കൊണ്ട് കൊടുത്താൽ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് ആരും കൊണ്ട് കൊടുത്തില്ല, ഭാഗ്യത്തിന് നമ്മളെന്ന് ചോദിച്ച്. നമ്മളതൊരു പൊങ്ങച്ച പറയുകയല്ല, എന്നാലും ആരോട് പറഞ്ഞോണ്ടാണ്, ഇവിടെ ഇങ്ങനെ വീടുണ്ടെന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം അവർക്ക് വല്ല അരിയും അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പോകാം. അടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കി. എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ്, ബിക്കോസ് ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേറെ അതിൻ്റെ തൊട്ട് അനുബന്ധിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താ, അവർ ചുമ്മാ ഒരു ജോലിയും ചെയ്യാതെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഫുഡ് മേടിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി, അതായത് കൊടുക്കാതെ തിരിച്ചിറങ്ങി. കാരണം അവർക്ക് ആരോഗ്യപരമായിട്ടൊന്നും ഒരു കുഴപ്പമില്ല, ഇവരൊക്കെ ഭയങ്കര കുടില്ലാന്ന് കിടക്കുന്നവരോട്ടോ. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാം, പക്ഷെ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം.
അവരെ വീടല്ലത് അതായത് ഇതിന്റെ ഒരു ഈ പാലത്തിന്റെ ഒരു വളവ് വരുന്നുണ്ട്. വളവില് നാല് ഷീറ്റ് ഇറക്കി വെച്ചിട്ട് അങ്ങനെ ഒരു വീട് കണക്കെ അവര് തന്നെ അങ്ങ് ആക്കി എടുത്തേക്കും. കറണ്ടും ഇല്ല, ഒന്നുമില്ല, കറണ്ടും അമ്മൂമ്മ അപ്പൂമ്മ മാത്രം. അത് വേറെ വീടും ഉണ്ട്, പക്ഷെ അവരൊന്നും ഇങ്ങനെ ആരും കൊടുക്കുന്നത് മേടിക്കത്തില്ല എന്ന് പറഞ്ഞു അവര്. അപ്പൂപ്പം പറഞ്ഞില്ലടാ അതൊക്കെ അവരൊരു ഇഷ്ടാരെങ്കിലും കൊടുക്കുന്ന മേടിക്കുന്നൊക്കെ. ഇവർക്ക് ഒട്ടും അവർക്ക് ഇറങ്ങിപ്പോവാൻ വയ്യ, അതുകൊണ്ട് ഇറങ്ങിപ്പോവാൻ പറ്റുന്നൊരവസ്ഥയിലല്ലോ. അതുകൊണ്ടാണ് അയാൾക്ക് ആരോഗ്യം ഇല്ലാത്ത, അധികം ആരോഗ്യം ഇല്ലാത്ത മനുഷ്യനാണ്. ഭയങ്കര സ്മെല്ല് കേട്ടോ ഇവിടെ, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. കഴിച്ചാ? കഴിച്ചില്ലേ? അയ്യോ, ഈ സ്മെല്ലിൽ ഉറങ്ങുന്ന അങ്ങേര് സമ്മതിക്കണം കേട്ടോ. നടക്കാൻ പോലും വയ്യാൻ തോന്നുന്നു പുള്ളിക്കാര്. ഭയങ്കര ഇവിടെ വേസ്റ്റിന്റെ സ്മെല്ല് കേട്ടോ. ഈ കൊല്ലം കൊല്ലം ജംഗ്ഷനിൽ തന്നെ, പക്ഷെ നമ്മള് വെള്ളം മേടിച്ചില്ലല്ലേ, ഈ വെള്ളം എടുത്തില്ല. ഓ മൈ ഗോഡ്, ഓ മോനെ. ഗൈസ്, ഈ ഏരിയയിലുണ്ടല്ലോ, ഇത് ഇവിടെ കിടക്കാനല്ല, ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രക്ക് സ്മെല്ലുള്ള ഏരിയയിലാണ് ഈ ഇവര് കിടക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ പുഷ്കരമാണ്. പുള്ളിയുണ്ടോ? പുള്ളി ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടോ? പുള്ളി കഴിച്ചിട്ടില്ല, പക്ഷെ ഈ സ്മെല്ലുള്ള ഏരിയയിൽ എങ്ങനെ വന്നിരുന്ന് എങ്ങനെ കഴിക്കുന്നു ഫുഡ് ഇവിടെ എങ്ങനെ. അല്ലടാ അരുണ്, എന്തുകൊണ്ടാ ഗൈസ്, ഞാൻ പറയാം എന്താ സ്മെല്ലെന്ന്. ഞാൻ പറയാം, നമ്മുടെ ഈ ഇറച്ചിയല്ല, ഇത് വളപ്പൊടി ഒന്നുമല്ല, എല്ലുപൊടി. ഞാൻ പറഞ്ഞുതരാം, ഓടാ കോഴിയുടെ വണ്ടി ഇവിടെ വന്നിട്ട് കഴിവല്ലേ. ജസ്റ്റ് വേണമെങ്കിലേ ആ ഡോർ തുറന്നിട്ട് താഴോട്ടൊന്ന് ക്യാമറ കാണിച്ചാ. അയ്യോ വേണ്ടി, ആ ഡോർ തുറന്ന് എന്തൊരു സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ല്. ഇവിടെ ഇത് എവിടെയാണ്, സ്ഥലം എവിടെയാണ്? ഇത് എസ് എം കോളേജ്, കൊല്ലം എസ് എം കോളേജിന്റെ തൊട്ട് ഫ്രണ്ടില്, പാലത്തിന്റെ അടിയില്. ഗൈസ്, സ്മെല്ലെന്ന് പറഞ്ഞോണ്ടല്ലേ, ഇവിടെ ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, കിടന്ന്. അവരിവിടെ തന്നെയാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. എങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ അറിയത്തില്ല, സത്യമായിട്ടും ഒട്ടും അറിയത്തില്ല എങ്ങനെ കഴിക്കുന്നത്. ഗൈസ്, ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ, നമ്മൾ അച്ഛ പോയി ചോദിക്കാൻ പോയേക്കാണ്. ഒട്ടും വയ്യാതെ കിടക്കും കേട്ടോ സംഭവം. കഴിച്ചില്ല കേട്ടോ, അതുകൊണ്ട് അച്ഛ ഫുഡ് കൊടുത്തിട്ട് വരുവാണ് കേട്ടോ. നമ്മൾ പുള്ളിയുടെ വീഡിയോ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല, നമ്മൾ പുള്ളിയെ ഫോക്കസ് ചെയ്ത് ഒരിക്കലും. അല്ലേടാ അച്ഛ, തൊട്ടപ്പോഴത്തേക്കും ഞെട്ടി കേട്ടോ, ഞെട്ടിയിട്ട് കഴിച്ചോന്ന് വെച്ചപ്പോ ഇല്ല ഇല്ല ഇല്ല, ഇങ്ങനെ വെപ്രാളം കണക്കായിരുന്നു. അച്ഛ പറഞ്ഞല്ലേ, എല്ലാവർക്കും കൊടുക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവര് ഒരു കുഴപ്പമില്ലാത്തവര് വന്നിരുന്ന് ഫുഡ് ഇങ്ങനെ കിട്ടുന്ന ഫുഡ് മേടിച്ചങ്ങ് വഷളായി പോകുന്നവരുണ്ട്. നമ്മൾ ഒരിക്കലും, ഞങ്ങളുടെ അടുത്ത് ഒരാള് വന്ന് ചോദിച്ച് ഫുഡ് എടുക്കാനായിട്ട് ചോദിച്ചപ്പോ അയാൾ ചോദിച്ചു ഊണാണോ, ഫുഡ് കൊടുക്കാനാണോ, ബിരിയാണി ഫുഡ് കൊടുക്കാണെങ്കിൽ കഴിച്ചു. അതെ, കൊടുക്കാനായിട്ട് ഒരാൾ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ അമ്പോഴത്തേക്ക് ഊണാണോ അതോ. അപ്പൊ പിന്നെ അടുത്തത് ചോദിക്കുന്നത് എന്തായാലും ബിരിയാണി ആയിരിക്കും. അപ്പോഴത്തേക്ക് കഴിച്ച, അപ്പൊ പുള്ളി പറഞ്ഞ് കഴിച്ചെന്ന് പറഞ്ഞു, പുള്ളി കഴിച്ചു, അതാണ് സംഭവം. അപ്പൊ ഗൈസ്, ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് എല്ലാവർക്കും നമ്മള് കൊടുക്കാത്തത്. ഞങ്ങക്ക് അവര് വന്നിരുന്ന ഒരു കുഴപ്പമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാര്, പ്രായവും ഇല്ല, അവർക്ക് ഫാമിലി ഒക്കെ ഉള്ളവരായിരിക്കും കേട്ടോ. ചിലപ്പോ ഗൈസ്, ചിലവർക്ക് ഫാമിലി ഉള്ളതായിരിക്കും, അവര് ഈ ഒരു പണിക്കും പോവാതെ ഈ ആൾക്കാർ കൊടുക്കുന്ന ഫുഡ് ഇങ്ങനെ മേടിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത്, നല്ല ആവശ്യകത ഉള്ളവർക്ക് മാത്രം ഫുഡ് കൊടുത്താൽ മതി എന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ആരോഗ്യം സ്ഥിതി കുറഞ്ഞ വയസ്സായ ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുമ്പോ അതിനകത്തൊരു നമുക്ക് മനസ്സിനും ഒരു സംതൃപ്തി കിട്ടും. അതെ, അതുകൊണ്ടാണ് നമ്മള് എന്താ ഒട്ടും വയ്യാത്ത ആൾക്കാരെ കൊടുക്കാന്ന് പ്ലാൻ ചെയ്തത്. കൊച്ചിനെ കാണത്തില്ല, പണി ചെയ്യാതെ ഇരിക്കുന്നവർ കൊടുക്കുന്നതിനെ കാട്ടി നല്ലത് ഇങ്ങനെയൊക്കെ.
വേറെ ഒന്നും കഴിച്ചില്ല. രണ്ടര മണി അതായത് പുള്ളി എല്ലാ സ്ഥലത്തും പോയി വേസ്റ്റ് ഈ കാർബോർഡും ആക്കരയൊക്കെ എടുത്തോണ്ട് പുള്ളിയെ വണ്ടി സൈക്കിൾ വണ്ടിയിൽ കൊച്ചിനെ കൊച്ചു മുമ്പ് ഇരിപ്പുണ്ട്, കൊച്ചിനെ നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ കൊച്ചിനെ വെച്ചോണ്ട് പുള്ളി ഇങ്ങനെ തള്ളി പൊക്കോണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടപ്പോ വണ്ടി നിർത്തി കൊടുക്കാന്ന് വെച്ച് ഇതാണൊക്കെ പണി എടുക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. ഇതാണൊക്കെ പണി എടുക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് ആ വണ്ടി പോയ ആൾക്കാരാണ് നമ്മൾ ലാസ്റ്റ് വന്ന മൂന്ന് ഫുഡ് കൊടുത്തത് അല്ലേ ചു. അങ്ങനെയുള്ളവർക്ക് ഫുഡ് കൊടുക്കണം, കാരണം ഒരു പണിയും ചെയ്യാതെ എന്താ ഒരു കുഴപ്പവും ഇല്ലാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആരെങ്കിലും ഫുഡൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് കൊടുക്കണ്ട എന്നല്ല, ഒരുപാട് ഒരു എന്താ ഒരു കുഴപ്പവും ഇല്ലാത്തവർക്ക് ഫുഡ് കൊടുക്കാം. കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഫുഡും കൊണ്ട് വരുന്നത് കണ്ടിട്ട് അവിടെ നിക്കുന്ന ആൾക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞ് ഇവരിങ്ങനെ കൊടുത്ത് കാരണം അരുൺ അറിയാവുന്ന ഓട്ടോക്കാരായോണ്ട് അവര് പറഞ്ഞു തന്നു എന്നെ കൊടുത്ത് ഇങ്ങനെ ശീലിപ്പിക്കരുത്, ഒരു ജോലിക്കും പോവാതെ രാവിലെ തൊട്ട് വന്നവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് അപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചിനെ കൊണ്ട് കൊച്ചു മുമ്പ് ഇരിപ്പുണ്ട്, അവര് ഉന്ത് വണ്ടി കൊണ്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയിരുന്ന ഫുഡ് അവർക്ക് കൊടുത്തു. അവരുടെ വീട്ടിൽ ഫാമിലിയാണ്. ഈ വെയിലത്ത് ഈ കൊല്ലം നമ്മള് എസ് എം കോളേജിന്റെ തൊട്ടടുത്താണ്, വെയിലത്ത് കൊണ്ട് അവരങ്ങ് പോകുന്നുണ്ട്. ഒരുപാട് ദൂരെ എത്തി അവര് കേട്ടോ, വണ്ടി ഓടിച്ച് ഒരുപാട് ദൂരെ പോയത്. അതുകൊണ്ട് അവര് നമ്മള് ക്യാമറയിൽ കിട്ടുന്ന കൊണ്ടറിയാലോ ദോ പോകുന്നുണ്ട്. അവര് കൊച്ചിനെ കൊണ്ടാണ് അവര് പോകുന്നത് കേട്ടോ. തമിഴാണ് കേട്ടോ, അവര് ചോറ് ഇറക്ക തമിഴിൽ ചോദിച്ച് ബാക്കിയുള്ള ചോറൂടെ നമ്മൾ എടുത്തു കൊടുത്തു. മൂന്ന് ചോറേ ബാക്കിയുള്ളായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. ഇനി വേണം എന്റെ കൈ വിറക്കുന്നു, എനിക്ക് കഴിക്കണം വിശക്കുന്നു. എല്ലാവർക്കും വിശക്കുന്നില്ലേ ഗൈസ്? യെസ്. അപ്പൊ നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. കുറെ പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി, നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ ഒരു മനസ്സുകൊണ്ട് ജെനുവിനായിട്ടുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊറേയും കൂടി ഒന്ന് കറങ്ങി കേട്ടോ. കൊറേ ഇന്ന് എന്താ അത്രയ്ക്കും ഫുഡ് കിട്ടാതെ കിടക്കുന്നവരെ തപ്പി തപ്പി ഒരുപാട് കറങ്ങി. കൊല്ലം സിറ്റി മൊത്തം നമ്മൾ കറങ്ങി കഴിച്ചു. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് എല്ലാ ഫുഡും കൊടുത്തു തീർത്ത്. അല്ലേ രസമല്ലായിരുന്നോ? അരുൺ ഒരു കട ഒരു വീട് പറഞ്ഞു, ഒരു പാലത്തിന്റെ അടിയിൽ ഒരു വീടൊക്കെ പറഞ്ഞു, അവിടേക്ക് കൊണ്ട് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഗൈസ്. അപ്പം ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടവരെ ബൈ ബൈ.